ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൈറ്റ് ഇൻ മൈ ലൈഫാണ്. ഇനി അങ്ങോട്ടേക്ക് ഞാൻ ഇങ്ങനത്തെ കുറച്ച് ഷോർട്ട് വീഡിയോസ് ഒക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ നീതു ബേബിക്ക് ഫീഡൊക്കെ ചെയ്ത് പുറത്ത് വന്ന് നോക്കുമ്പോൾ അനിയത്തിയും കുട്ടികളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വില്ലാളി വീരന്മാർ മോളിക്ക് കയറി പോകാൻ കേട്ടോ. അപ്പോൾ ഞാൻ അമ്മയുടെ കയ്യിൽ നീതു ബേബിനെ ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൻ ഈ ഒരു കുഷനിൽ കുറച്ചധികം നേരമൊക്കെ ഇങ്ങനെ ഇരുന്നോളും. അപ്പോൾ അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവനെ അവിടെ ഇരുത്തിയതിനു ശേഷം ഞാൻ നേരെ കിച്ചണിലേക്കാണ് പോണത്. എന്തിനാ കിച്ചണിലേക്ക് പോകണേന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഒരു 4 മണി ആ സമയത്ത് അട ചുട്ടിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. ഒപ്പം ഇങ്ങനെ അമൃതം പൊടിയൊക്കെ കൊണ്ട് ഒരു പീച്ചാമ്പിടി എന്നൊക്കെ ഇവിടെ പറയും, അതും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പീച്ചാമ്പിടി കഴിക്കാമെന്ന് വിചാരിച്ചു. അട ഞാൻ ഒരെണ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ പീച്ചാമ്പിടി എടുത്ത് ടേസ്റ്റ് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫസ്റ്റ് ടൈമാണ് ഞാൻ കഴിക്കുന്നത്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതൊക്കെ കഴിച്ച് നോക്കിയപ്പോൾ ഉണ്ട് ഗോതമ്പിൻ്റെ പാലുകൊണ്ട് നമ്മൾ കുറുക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാലൻസ് ഒന്നുകൂടി ചൂടാക്കി നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. വേഗം അത് ചൂടാക്കി ഒരു മുകളിൽ അപ്പോൾ കളിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ദേ നമ്മൾ അത് രണ്ടുപേർക്കും ഞാൻ ഷെയർ ചെയ്ത് ഇങ്ങനെ കൊടുത്തു. അപ്പോൾ അവർ കഴിച്ചു കേട്ടോ. നമ്മൾ ഫുഡ് അങ്ങനെ വേസ്റ്റ് ചെയ്യരുതല്ലോ. അപ്പോൾ അത് കഴിച്ചു. അത് കഴിച്ച് കഴിഞ്ഞ് ഞാനിവിടെ കിച്ചണിൽ വന്ന് പാത്രം എടുക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഉണ്ട് ഇവരിവിടെ ടി വിയൊക്കെ കണ്ട് ഇങ്ങനെ സുഖമായിരിക്കുന്നുണ്ട്. അപ്പോഴത്തേനും അമ്മ പോയിട്ട് മീൻകറി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ അമ്മ മീൻകറി പരിപാടീസൊക്കെ നോക്കുമ്പോഴത്തേനും നമ്മുടെ കുഞ്ഞു ബേബി അലമ്പ് തുടങ്ങി. അപ്പോൾ കുഞ്ഞു ബേബിനെ ഫീഡൊക്കെ ചെയ്ത് കുഞ്ഞു ബേബിനെ സെറ്റാക്കി കിടത്തി ഉറക്കി. ആ ഗ്യാപ്പിൽ നമ്മൾ സിദ്ധുവിനും വേദുവിനും ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നുണ്ട്. അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് വാശിയായിരുന്നു ബേബി നേതു ബേബി വന്നിട്ട്. അപ്പോൾ ഞാൻ അവർക്ക് കൊടുത്ത് അവിടെ ഗോപികെല്ലാം ക്ലീൻ ചെയ്തു. അത് കഴിഞ്ഞ് ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല മീൻകറിയും പുളിഞ്ചിയും പിന്നെന്താ പയറോ ചെറുപയറോ എന്തോ ഉപ്പേരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക്. അപ്പോൾ അതൊക്കെ ഫുഡടി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു പാത്രങ്ങളെല്ലാം കഴുകിയെടുക്കാമെന്ന്. അപ്പോൾ പാത്രം കഴുകൽ പരിപാടിയാണ്. അതിൻ്റെ ഇടയിൽ വേദു മുകളിൽ നിന്ന് കളിച്ച് മൂക്കിൻ്റെ അവിടെ ഇടിച്ചു എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സങ്കടം പറച്ചിൽ കാര്യങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ കുറച്ച് നേരം അവൻ സങ്കടം പറച്ചിലൊക്കെ കഴിഞ്ഞ് വീണ്ടും നേതു ബേബിനെ നോക്കിയപ്പോൾ നേതു ബേബി അമ്മയുടെ കൂടെ ഇങ്ങനെ കിടന്ന് ഉറങ്ങാണ്. പിന്നെ അതേ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ക്ലീൻ ചെയ്തു. എന്നാലും ഇനിയും വരും, എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് നേരെ ഞാൻ റൂമിലേക്ക് പോയി. നേതു ബേബി ഉറങ്ങാണല്ലോ. അപ്പോൾ അവൻ്റെ കുറച്ച് തുണികൾ വാഷ് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ വാഷൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ ബെഡൊക്കെ ഒന്ന് സെറ്റാക്കി കുടഞ്ഞു വിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ബെഡൊക്കെ ഒരുവിധം സെറ്റാക്കി. പിന്നെ ഞാൻ ഉണക്കിയ തുണികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരുവിധം മടക്കി വെച്ച് അതാത് സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ഒതുങ്ങിയിരിക്കില്ല. സ്റ്റോറേജ് സ്പേസ് വളരെ കുറവാണ്. സോ നമ്മളെപ്പോഴും മടക്കി ഒതുക്കി വെക്കണം. അപ്പോൾ കുഞ്ഞു ബേബിയുടെ സാധനങ്ങൾ, എൻ്റെ സാധനങ്ങൾ, വേദുവിൻ്റെ സാധനങ്ങൾ എല്ലാം തന്നെ ഞാൻ ഒരുവിധം മടക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വേദുവിനും നേതുവിനും എനിക്കും ഒക്കെ ഫ്രഷായതിന് ശേഷം അവർക്ക് ഡയപ്പറും എനിക്ക് നൈറ്റ് ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചു. അത് അതിൻ്റെ ഇടയിൽ വേദു വന്നിട്ട് ഒരു ബെൽറ്റ് മാത്രം ഇട്ടിട്ട് വന്നതാണ് കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ പോയി ഫ്രഷായിട്ട് ഈ ഒരു നൈറ്റ് ആണ് ഇട്ടിരുന്നത്. ഒരു സൈഡിൽ സ്ലിറ്റൊക്കെ ഉള്ള ഈ ഒരു നൈറ്റ് ഇട്ടു. കാരണം ഉണ്ണിയോളം എടുക്കാനായിട്ട് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ നൈറ്റ് ഡ്രസ്സ് മാറ്റി ഈ ഒരു നൈറ്റ് ഇട്ടിട്ട് പുറത്തേക്ക് പോയി. അപ്പോൾ ഞാനൊരു മോയ്സ്ചറൈസറൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു കേട്ടോ. ഫേസൊക്കെ ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്തപ്പോൾ മോയ്സ്ചറൈസറൊക്കെ ഇട്ട് കൊടുത്തു. അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ നേതുബേബിനെയും വേദുബേബിനെയും എടുക്കാനായിട്ട് പുറത്ത് പോയി. അവരെ പിടിച്ച് വലിച്ചകത്ത് കൊണ്ടുവന്ന് കിടത്തി ഉറക്കി ഗായ്സ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ നൈറ്റ് ഇൻ മൈ ലൈഫ്.